ഒരിക്കലും അല്ലവനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ അൻത യാ ഉമർ, ഉമറെ നിന്റെ അവസ്ഥ എന്താണ്? ഉമറെ ഇദാ കുന്ത മിനൽ അർദി ഫി അർബഅതി അദ്റഇൻ ഫി ദിറാഇൻ, നാലുക്ക് രണ്ട് ഞെരുക്കമുള്ള ഖബറിലേക്ക് നിന്നെ കൊണ്ടുവെക്കുകയും ഫറഐത മുൻകറൻ വ നകീറ, മുൻകറിനെയും നകീറിനെയും നീ കാണുമ്പോൾ ഉമറേ നിന്റെ അവസ്ഥ ആ ഖബറിൽ എന്തായിരിക്കും? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യവും സ്ഥൈര്യവും ചങ്കൂറ്റൊന്നും പറയണ്ടല്ലോ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമർ റളിയല്ലാഹു അത്രയ്ക്ക് ചങ്കൂറ്റ ധൈര്യശാലിയാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ ഒരിക്കൽ വിളിച്ചിരുത്തിട്ട് ചോദിക്കുക, ഉമറെ നിന്നെ ഖബറിനകത്ത് കൊണ്ടുവച്ച് മുൻകറിനെ നക്കീറിനെ നീ കാണുമ്പോൾ നിന്റെ അവസ്ഥ എന്താ? ഉടനെ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്, മുൻകറും നക്കീറും എന്താണ് നബിയേ? അതാരാണ് നബിയേ? ഒന്ന് വിശദീകരിക്കുമോ ഹബീബേ? ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, മുൻകറി ഇന്ന് നമ്മളിങ്ങനെ പഠിച്ചിട്ടും കേട്ടിട്ടുള്ളൂ, മുൻകറി നക്കീറും മുൻകറി നക്കീറും ചോദ്യം ഉണ്ടാകും, അതുകൊണ്ട് എല്ലാവരും ഒരു 40 ദിവസത്തെ ഇംഗ്ലീഷ് വെക്കേഷൻ ക്ലാസ്സിൽ പോയിട്ട് ഈ ഖബറിലെ ചോദ്യം ഒന്ന് പഠിച്ചു വെച്ചോണേ, മുൻകറി നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി. അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ ഭയങ്കര ആളായിരിക്കും. മുൻകറി നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പഠിപ്പിക്കുന്നു 40 ദിവസത്തെ കോഴ്സ്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞ് മരിക്കാൻ കാത്തിരിക്കണ്ടേ? എപ്പോഴാ മരിക്കുക? അപ്പോഴത്തേ മറന്നു പോകല്ലേ? അപ്പൊ മുൻകറി നക്കീർ എന്ന് പറഞ്ഞ സാധനം ഖബറിനകത്തുണ്ടോ? അതെന്താ സാധനം? അത് എങ്ങനെ വരും? അതിന്റെ കോല എന്താ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അന്നു ചോദിച്ച നബി തങ്ങളോട്, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്, മുൻകറും നക്കീറും ആരാണ് നബിയേ? അവരുടെ കോലം എന്താണ് ഹബീബേ? ഒന്ന് വിശദീകരിക്കുമോ? ആരംഭ പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിശദീകരിക്കുകയാ, ഓർക്കുക, ചിന്തിക്കുക, പഠിക്കുക സഹോദരി സഹോദര, കളിയല്ല ചിരിയല്ല രസമല്ല പാഴാക്കി കളയരുതേ, നമ്മുടെ യുവത്വത്തെയും സമയത്തെയും യും പാഴാക്കരുതേ. ഇന്ന് നമുക്ക് ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, സഹപ്രവർത്തകരും സഹപാഠികരുമുണ്ട്. എത്ര വലിയ നാട്ടുകാരനും കൂട്ടുകാരനും മേലാളനുമാണെങ്കിലും അവനെ ഖബർ വരുതെ വിടുകയില്ല, ഖബറിന് അവനോട് ഒരു നിലയ്ക്കും ദയയും ഉണ്ടാവുകയില്ല. ആ ഖബറിൽ ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഒരവസ്ഥ വരുമ്പോ മുൻകരണയും നക്കീറിനെയും കാണുമ്പോ ഓർക്കണേ, നിന്റെ യഥാർത്ഥ മുഖം അവിടെ തെളിഞ്ഞു വരുന്നടോ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, ഉമറേ ഫത്താന അൽഖബരി, ഖബറിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന രണ്ടു പേരാണ് ഉമറേ. മുൻകരണക്കീർ കുഴപ്പമുണ്ടാക്കുന്നൊരു ഫിത്തിന ഉണ്ടാക്കുന്നൊരു, ഇവിടെ ഒന്നും ഒരു ഫിത്തിന ഇല്ല, ഇവിടുത്തെ ഫിത്തിനൊക്കെ കോംപ്രമൈസ് ഉണ്ട്, അവിടുത്തെ ഫിത്തിനൊക്കെ കോംപ്രമൈസ് ഇല്ല. ഖബറിലെ ഫിത്തിന ഉണ്ടാക്കുന്ന രണ്ട് പേരാണത്. എങ്ങനെയാണ് അവർ വരിക എന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മുൻകറി നക്കീറിന്റെ അവസ്ഥയും അവിടുത്തെ കോലത്തെയും കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ യുവാവേ യുവതിയെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നാളെ സീരിയലിന്റെ മുന്നിൽ പോയിരിക്കാൻ. ആ ആരടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുവെക്കുമ്പോ രണ്ട് പേരതാ കടന്നു വരികയാണ്, സുസ്മേരവതരനായിക്കൊണ്ടല്ല, തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടല്ല, ചന്ദന അത്ര പൂശിക്കൊണ്ടല്ല, ആ രണ്ട് മാലാകമാരും രണ്ട് മലക്കുകളും വരുന്നത്, അവരുടെ മുൻഭാഗത്ത് രണ്ട് നീളത്തിലുള്ള തേറ്റപ്പല്ലുണ്ടായിരിക്കും. ആനയെ കാണുമ്പോൾ, ആ കൊമ്പ് കാണുമ്പോൾ നമുക്കൊരു പേടി വരുമെങ്കിൽ, ആനയ്ക്ക് ഹാലിളകുമ്പോ ആ കൊമ്പ് കൊണ്ട് നാട്ടുകാരെ മുഴുവനും അപമാനമാടുമെങ്കിൽ, ഇതെല്ലാം ഒരു സാമ്പിൾ മാത്രമാണ്. മുൻകരണക്കീറ് വരുന്നത് അതിന്റെ മുന്നിലുള്ള രണ്ട് തേറ്റപ്പല്ലകൾ കൊണ്ട് ആ ഭൂമിയെ
മുഴുവനും ഇളക്കി മറിച്ചു കൊണ്ടാണ് വരിക. ആറടി മണ്ണിൽ കബറടക്കിയിട്ട് മടങ്ങിപ്പോകുമ്പോ തന്റെ ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ആ കബറിന്റെ അകത്ത് നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് സഹോദര സഹോദരി നീ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് അതാ ഒരു ഭീകര രൂപം വരികയാണ്. ഒന്ന് കാൽഭാഗത്തു നിന്ന് ഒന്ന് തലഭാഗത്തു നിന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലങ്ങളും അട്ടഹാസത്തോടുകൂടി ഘോര ശബ്ദത്തോടുകൂടി അലമുറയിട്ടുകൊണ്ട് വല്ലാതെ ഭീകര രൂപം സൃഷ്ടിച്ചു കൊണ്ടതാ അവര് രണ്ടുപേരും ഭൂമിയെ ഇളക്കി മറിച്ച് കബറിലേക്ക് വരികയാ. അസ്വാതുഹുമാ കറാദിൽ ഖാസിഫ് അബ്സാറുഹുമാ കൽബർഖിൽ ഖാതിം അവരുടെ കണ്ണ് രണ്ടും മിന്നൽ പോലെ പ്രകാശിക്കുമത്രേ. വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ് അവരുടെ രണ്ടുപേരുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ ദണ്ടുണ്ടത്രേ. ഇന്ന് ഏറ്റവും വലിയ ദണ്ട് നാം ഇവിടെ എടുക്കുന്നത് കരിങ്കൽ പൊട്ടിക്കാനുള്ള കൂടമാണ്. അതെടുക്കുന്നവന് 900 രൂപ കൊടുക്കണമെങ്കിൽ 900-ൽ നിന്ന് 50 കുറഞ്ഞാൽ ആ കൂടം എടുക്കില്ല. ഇതൊന്നും കൂടമേ അല്ല, ഇതൊന്നും ചുറ്റികയേ അല്ല. ഏറ്റവും വലിയ ചുറ്റിക കാണാൻ പോകുന്നത് ഏറ്റവും വലിയ കൂടം കാണാൻ പോകുന്നത് 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് പോകുമ്പോഴാ. വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ് ഇരുമ്പിനാലുള്ള ദണ്ടുകളാണ് അവരുടെ രണ്ടുപേരുടെ കൈവശവും. ആ ദണ്ടിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നതെന്ന് കേൾക്കണേ. ലൗ ഇജ്തമഅ അഹ്ലും മിന്നീ എന്റെ സമുദായം മുഴുവനും ഒന്നടങ്കം തീരുമാനിച്ചു ആ ദണ്ടൊന്ന് ഉയർത്താൻ ശ്രമിച്ചാൽ ലം യഖ്ദിറൂ റഫ്അഹാ ഈ സമുദായം മുഴുവനും തീരുമാനിച്ചാലും ആ മുൻകരന്റെയും നക്കീറിന്റെയും കയ്യിലുള്ള ദണ്ട് അവരെ കൊണ്ട് ഉയർത്താൻ കഴിയുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ലോകൈക കുരു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്, നബി തങ്ങളുടെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. ആ വടിയിലേക്ക് നോക്കി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ ഹിയ അഹുമാ മിൻ അസായാ ഹാദീ മുൻകരന നക്കീറൻ ദണ്ടുകളുണ്ടല്ലോ എന്റെ കയ്യിലുള്ള ഈ വടിയേക്കാൾ അവർക്ക് ലഘുവാണ് അവർക്ക് എളുപ്പമാണ്. ഇത് രണ്ടും കൊണ്ടുവന്നിട്ടാണ് ചോദിക്ക, നിന്നെ തട്ടി വിളിക്കുന്നു, അജില സാഖാ നിന്നെ ഇരുത്തുന്നു, സാലാക്കാ നിന്നോട് ചോദിക്കുന്നു, മൻ റബ്ബുക ആരാണ് നിന്റെ ആരാധ്യൻ? വിജയി ആരാധിച്ചവൻ പറയും വിജയ്, മമ്മൂട്ടി ആരാധിച്ചവൻ പറയും മമ്മൂട്ടി, മോഹൻലാലിനെ ആരാധിച്ചവൻ പറയും മോഹൻലാല്, ടെണ്ടുൽക്കറിനെ ആരാധിച്ചവൻ പറയും ടെണ്ടുൽക്കർ. ഇവരൊക്കെ ആരാധി, ഞാൻ അവന്റെ ഫാന്, ഇവന്റെ ഫാന്, അവന്റെ ലൈറ്റ്, ഇവന്റെ ട്യൂബ്, ഇങ്ങനെ ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരുടെ ഫാനുമായിട്ട് ഓരോരുത്തരുടെ ട്യൂബുമായിട്ട്. അപ്പൊ നിന്റെ ഫാൻ ആരാന്ന് ചോദിക്കും മനക്ക്. അപ്പൊ എന്താ പറയാ മറുപടി? കണ്ടെത്തിക്കോ, സ്പോക്കൺ അറബിയിലോ സ്പോക്കൺ ഇംഗ്ലീഷിലോ ഒന്നും പോയാലും നീ കോഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് അത് അവിടെ ചെല്ലുമ്പോൾ പഠിക്കാൻ പറ്റൂല. അവിടെ ചെല്ലുമ്പോൾ അത് പറയാൻ പറ്റും, ഈ കോലത്തിൽ ഇങ്ങനെ രണ്ടെണ്ണം വരും, എന്നിട്ട് നിന്നെ വിളിച്ചിരുത്തി ചോദിക്കുമ്പോൾ മറുപടി കണ്ടെത്തണ്ടേ? വഅൻ ഉംരിഹി വഅൻ ശബാബിഹി ഫീമാ അബ്നാ ആയസ് നശിപ്പിച്ചു കളയരുതേ, ആരോഗ്യം പാഴാക്കരുതേ, സമ്പത്ത് പാഴാക്കരുതേ. ചോദ്യം വരും, ചോദ്യം വരും, ആയസ് എന്തിനു വേണ്ടി ചെലവ് ചെയ്തു? ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ ശരീരവും നിങ്ങൾ ആർക്കു വേണ്ടി മാറ്റിവെച്ചു? മറുപടി റബ്ബിന്റെ കോടതിയിലെ പറഞ്ഞേ മതിയാവൂ, അല്ലാതെ അനങ്ങാൻ പറ്റൂല, കാൽ ചലിപ്പിക്കാൻ പറ്റൂല. പറ ആരോട് സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു തരാനും ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരാനൊന്നും ആരും അവിടെ ഇല്ല. മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളണം. എവിടെ കണ്ടെത്തും? അവിടെ പോയി കണ്ടെത്താൻ പറ്റൂല, ഇവിടുന്ന് കണ്ടെത്തിക്കും, ഇവിടുന്ന് കണ്ടെത്തിക്കും. അതിനുള്ള വഴിയാണ് അല്ലാഹു റസൂൽ നമ്മളിവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ.
എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ചെയ്തു കൊടുത്തത്. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു ഭൂമിയിൽ മനുഷ്യന് ചെയ്തു കൊടുത്തു. എങ്ങനെ ചെലവ് ചെയ്തു, എന്തിനു വേണ്ടി ചെലവ് ചെയ്തു? ചോദ്യം വരും, യുവാവേ കണ്ടെത്തിക്കോ.